ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് ഇവിടെ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് ഒരു ഹെൽത്തി ഡ്രിങ്കാണ്. അതിൽ എന്തൊക്കെ ചേരുവകളാണ് ചേർക്കണമെന്ന് ഞാൻ പറഞ്ഞുതരാം. ആപ്പിൾ ഉണ്ട്, തക്കാളി ഉണ്ട്, ബീറ്റ്റൂട്ട് ഉണ്ട്, ക്യാരറ്റ് ഉണ്ട്, പൊമോഗ്രാനൈറ്റ് ഉണ്ട്. ഇത് ആപ്പിൾ ജ്യൂസ്, പൊമോഗ്രാനൈറ്റ് ജ്യൂസ്, തക്കാളി ജ്യൂസ്, ക്യാരറ്റ് ജ്യൂസ്, ഇത് ബീറ്റ്റൂട്ട് ജ്യൂസ്. ഈ അഞ്ച് തരം ജ്യൂസുകൾ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ജ്യൂസറിൽ എടുക്കാം. പിന്നെ ഇത് ഉണ്ടാക്കുമ്പോൾ നമുക്കൊരു മൂന്ന് ദിവസത്തേക്ക് വരെ ഉണ്ടാക്കി വയ്ക്കാം കേട്ടോ. 4 ദിവസത്തേക്കായാലും കുഴപ്പമില്ല, ചീത്തയാവില്ല. നമ്മൾ ഇത് സൂക്ഷിക്കാൻ പോകുന്നത് ഫ്രീസറിലാണ്. അപ്പോൾ ഇപ്പോൾ ജ്യൂസർ ഇല്ലാത്തവർക്ക് ഇങ്ങനത്തെ ഗ്രേറ്ററിൽ ഗ്രേറ്റ് ചെയ്തിട്ട് അതിന്ന് നന്നായി പിഴിഞ്ഞ് എടുത്താൽ മതി. കുറച്ച് വേണമെങ്കിൽ ഒന്ന് വെള്ളം തെളിച്ചിട്ട് എടുക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ വാങ്ങണ ജ്യൂസൊക്കെ ആണെങ്കിൽ നമുക്ക് അത് പറ്റില്ല, അത് അതിൽ പ്രിസർവേറ്റീവ്സൊക്കെ ഉണ്ടാവില്ലേ. ഇത് ഒരു പ്രിസർവേറ്റീവ്സും ഇല്ലാതെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. നമ്മൾക്ക് കണ്ടു ഇങ്ങനെ പിഴിഞ്ഞ ചണ്ടി കിട്ടും. ഇത് വേണമെങ്കിൽ നമുക്ക് 2 ബീറ്റ്റൂട്ട് ക്യാരറ്റൊക്കെ കൂട്ടിയിട്ട് മെഴുപ്പ് പറ്റി വേണമെങ്കിൽ ആദ്യം ഗ്രേറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കുകയും ചെയ്യാം. അപ്പോൾ ഇത് നമ്മൾ വെറും വയറ്റിൽ കുടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത്. വെറും വയറ്റിൽ ഒരു 1/2 ഗ്ലാസ് എങ്കിലും കുടിച്ചാൽ മതി ദിവസവും. വെള്ളം നമ്മൾ ആദ്യം വെറും വയറ്റിൽ മഞ്ഞൾപ്പൊടി, 1 തരി കുരുമുളക് പൊടി ഇട്ടിട്ടുള്ള ഇളം ചൂടുവെള്ളം ആദ്യം കുടിക്കുക. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ജ്യൂസ് ഒന്ന് കുടിച്ചു നോക്കൂ, വയറിനും ഒക്കെ നല്ല സുഖമായിരിക്കും. പിന്നെ നമ്മൾക്ക് രക്തോട്ടം കൂടും, എല്ലാം നല്ല സുഖമായിരിക്കും അന്നത്തെ ദിവസം നമുക്ക്. നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ, ഇത് 100% ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ്. ഇനി ഇത് നിങ്ങൾക്ക് ഞാൻ മിക്സ് ചെയ്ത് കാണിച്ചു തരാം. ഇതെല്ലാം കൂടി ഇതിലേക്ക് ഞാൻ മിക്സ് ചെയ്യാൻ പോവുകയാണ്. ഇതിൽ ചിലപ്പോൾ കൊള്ളില്ല, അപ്പോൾ നമുക്കൊരു പാത്രം കൂടി എടുക്കേണ്ടി വരും. കണ്ടോ, ഓരോന്നായിട്ട് ഇത് ആപ്പിൾ ജ്യൂസ് എല്ലാം ഒഴിച്ചു. നമുക്കിത് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, എല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്തു. കണ്ടോ, ഇനി നമുക്ക് ഇന്നത്തേക്കുള്ളത് 1 ഗ്ലാസ്സിൽ ഒഴിച്ചു വെക്കാം. ഇപ്പം നാളേക്ക് ഉള്ളതാണെങ്കിലും 1 ഗ്ലാസ്സിലും കൂടി എടുത്ത് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ. ബാക്കിയുള്ളത് നാളേക്ക് കഴിഞ്ഞാൽ പിന്നെ മറ്റന്നൊക്കെ ആയത് ചീത്തയാവും നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച്. ഇപ്പോൾ നാട്ടിലൊക്കെ എപ്പോഴും കറണ്ട് പോകുമല്ലോ, അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു ഐസിൻ്റെ ആ ബോക്സിലെ അതെടുത്തിട്ട് അതിൽ നിറച്ചിങ്ങനെ ഒഴിച്ചു വെക്കുക. എന്നിട്ട് നമ്മൾ ഇതിന് ഐസ് ക്യൂബ്സ് ഉണ്ടാക്കിയിട്ട് ഇത് കാലത്ത് നേരത്തെ ഒന്ന് നമ്മൾ എണീറ്റുടനെ നമ്മൾ മുഖമൊക്കെ കഴുകി വരുമ്പോഴേക്കും ഒന്ന് 1 ഗ്ലാസ്സിലേക്ക് 4-5 ക്യൂബ്സ് എടുത്ത് വെച്ചാൽ നമ്മൾ വരുമ്പോഴേക്കും അത് ജ്യൂസായിട്ടിരിക്കുന്നുണ്ടാവും. ഇങ്ങനെയൊന്ന് നിങ്ങൾ കുടിച്ചു നോക്കൂ കേട്ടോ, എന്നിട്ട് എന്നെ ഒന്ന് അറിയിക്കണേ. ഇത് വാച്ച് ചെയ്തതിന് എൻ്റെ നന്ദി അറിയിക്കുന്നു. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വേറൊരു ഇതിൽ വരാം കേട്ടോ.